എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാജ്യത്ത് ഫയലിൽ ഉറങ്ങുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡിന് പുറമെ പുതിയൊരു തിരിച്ചറി കാർഡ് കൂടി കൊണ്ടുവരികയാണ്. APAAR എന്ന കാർഡാണ് രാജ്യത്തെ പ്രൈമറി മുതൽ ഉന്നതതല വിദ്യാഭ്യാസം നേടുന്നവർ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഒരു കാർഡ് കൊണ്ടുവരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വൺ നേഷൻ വൺ സ്റ്റുഡൻറ് തിരിച്ചറി പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ്. ഇതിനായി ഓട്ടോമേറ്റഡ് പെർമനൻ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി APAAR തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ പഠിക്കുന്നവർക്ക് ഈ കാർഡ് ഉപയോഗിക്കാവുന്ന തലത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് കാർഡ് സംബന്ധിച്ച് വിശദീകരിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഡിന് രക്ഷിതാക്കളുടെ അനുമതി തേടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. ആധാർ കാർഡിന് പുറമേയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ കാർഡ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക് പുരോഗതി, നേട്ടങ്ങൾ അടങ്ങിയ മറ്റു വിശദാംശങ്ങളും കാർഡ് വഴി ബന്ധപ്പെട്ടവർക്ക് പിന്തുടരാൻ സാധിക്കും. ശേഖരിക്കുന്ന വിവരങ്ങൾ സൂക്ഷ്മമായി സൂക്ഷിക്കാനും ആവശ്യമായി വരുമ്പോൾ സർക്കാർ ഏജൻസികൾക്ക് മാത്രം ഈ രേഖകൾ കൈമാറാമെന്നും സർക്കാർ പറയുന്നു. അതാത് സ്കൂൾ അധികൃതരാണ് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. കുട്ടികളുടെ രക്തഗ്രൂപ്പ്, ഉയരം, ഭാരം തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ നൽകാനും സ്കൂളുകൾക്ക് നിലവിൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ കാർഡിനായി വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്നത് എന്നും അക്കാദമിക് വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം ഇതുവഴി നഷ്ടമാകുമെന്നും അധ്യാപകർ പരാതിപ്പെടുന്നു. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും QR കോഡായിരിക്കും APAAR എന്നും അവരുടെ എല്ലാ കഴിവുകളെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുമെന്നും അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ AICTE ചെയർമാൻ TG സീതാരാമൻ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചട്ടങ്ങളുണ്ടാക്കാതെ ഫയലിൽ കിടന്നുറങ്ങുന്ന പൗരത്വ ഭേദഗതി നിയമം സർക്കാർ വീണ്ടും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമനിർമ്മാണത്തിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ പരിഗണന കാത്ത് കിടക്കുന്നതിനിടെയാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവാദ നിയമത്തിൻ്റെ ചട്ടമുണ്ടാക്കാൻ ഉന്നത ചർച്ചകൾ പുരോഗമിക്കുന്നത്. 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം മുസ്ലിങ്ങൾ അല്ലാത്ത അയൽ രാജ്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ വെബ് പോർട്ടൽ ഒരുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ബീഹാർ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും നിയമസഭകളുടെ പ്രമേയങ്ങൾക്കും വഴിവെച്ച വിവാദ നിയമം പാർലമെന്റ് പാസാക്കി 4 വർഷം കഴിഞ്ഞിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് നടപ്പാക്കാനാവാത്തത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ചട്ടങ്ങളുണ്ടാക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ചട്ടം സംബന്ധിച്ച് നിരവധി ചർച്ചകളും അവതരണങ്ങളും ഉന്നത തലത്തിൽ നടന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരാനിരിക്കുന്ന ചട്ടപ്രകാരം പൗരത്വത്തിന് അപേക്ഷ നൽകാനുള്ള പോർട്ടൽ തയ്യാറാക്കുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ ഇല്ലാതെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചട്ടവും വെബ്സൈറ്റും ഉണ്ടാക്കുന്നത്. 2014 ഡിസംബർ 31 മുമ്പുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശി എന്നീ 3 അയൽ രാജ്യങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾ അല്ലാത്ത ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇവർക്ക് ദീർഘകാല വിസ അനുവദിച്ചു കൊടുക്കുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിൽ നിന്നും വന്നവർക്ക് വിസ കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്ന പ്രക്രിയയിൽ നിലവിലുള്ള അഴിമതി ഇല്ലാതാക്കാൻ കൂടിയാണ് ചട്ടമുണ്ടാക്കി പൗരത്വം നൽകാനുള്ള നീക്കം ത്വരിതപ്പെടുത്തുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. പൗരന്മാരുടെ ഒരു അവകാശവും എടുത്തു കളയാത്ത പൗരത്വ നിയമം പൗരന്മാരുടെ അവകാശങ്ങൾക്കിടയിൽ വിവേചനം ഉണ്ടാക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു.
ഒരു വിദേശിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിലവിൽ 1955 പൗരത്വ നിയമമാണ് എന്നും 2019 പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതുകൊണ്ട് പഴയ നിയമപ്രകാരം ഏതൊരു വിദേശിക്കും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വലിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.